ഉറങ്ങുന്നില്ലേ റാണിയമ്മേ? നേരം വൈകുന്നു. എല്ലാവരും കൂടി എന്റെ ഉറക്കം കെടുത്തിയിരിക്കല്ലേ. ഋഷിയെ ഫോണിൽ വിളിച്ച് വിളിച്ച് മടുത്തു ഞാൻ, കിട്ടുന്നതേയില്ല. അവൻ ഫോൺ കിട്ടാത്ത എവിടെയെങ്കിലും പെട്ടുപോയി കാണും. ആൺകുട്ടിയല്ലേ, ഇങ്ങ് വന്നോളും. ഇതങ്ങനെയല്ലല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. അച്ഛനും മകനും എന്റെ മുമ്പിൽ ഒളിച്ചു കളിക്കുകയല്ലേ. ലക്ഷ്മി, ഇന്നാ സെക്യൂരിറ്റി വന്നില്ലേ, അയാളെ കണ്ടില്ലല്ലോ. അയാളുടെ മോൾക്ക് അസുഖം പറഞ്ഞ് ലീവ് എടുത്തു പോയി. എങ്കിൽ കേറ്റ് പൂട്ടി ആ പട്ടികളെ അഴിച്ചുവിടണം. ഇപ്പോഴത്തെ കാലം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം, കുഞ്ഞിടം കിടന്നോളൂ. എന്റെ ലക്ഷ്മി, റാണിയമ്മ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്കെങ്ങനെ ഉറക്കം വരുന്നത്? റാണിയമ്മ ദേഷ്യപ്പെടില്ലെങ്കി ഞാനൊരു കാര്യം പറയട്ടെ. ലക്ഷ്മി പറയ. കൊറേയൊക്കെ റാണിയമ്മയുടെ തോന്നലുകള്. ഇപ്പൊ തന്നെ ഇതിനു മാത്രം സംഭവങ്ങളുണ്ടവൻ എന്ത് പ്രശ്നമുണ്ടായത്? ഋഷി ആ കുട്ടിയെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോയതോ? അതോ ആദ്യം അതിഥിയെ കാണാൻ പോയതോ? അതൊന്നും ലക്ഷ്മിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നീയും അവരുടെ പക്ഷക്കാരിയാണല്ലോ. എനിക്ക് ഒരു പക്ഷേ ഉള്ളൂ, സ്നേഹത്തിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും കലഹത്തിനില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നിരാശയില്ല. ലക്ഷ്മി, മലയോളം ആഗ്രഹിച്ചാലെ കുന്നോളെങ്കിലും കിട്ടും. റാണിമേ, ഈ ലക്ഷ്മിയെ നമുക്ക് നന്നാക്കി എടുക്കണം. ഓ, ഇനി എന്ത് നന്നാക്കാനാ കുഞ്ഞേട്ടാ? ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോക്കോട്ടെ. ഋഷിയും ആദ്യമായിട്ട് എന്നേക്കാൾ അടുപ്പം നിനക്കല്ലേ. എന്താ അവരുടെ മനസ്സിലിരിപ്പ്? വല്ലതും പറഞ്ഞിരുന്നു നിന്നോട്? റാണിയമ്മയോട് പറഞ്ഞതിലും കൂടുതല് എന്നോട് എന്ത് പറയാനാ? ഞാൻ ആരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരിയൊന്നുമല്ല. പിന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കാതെ അവരെ അവരുടെ താല്പര്യത്തിനങ്ങ് വിട്ടേക്കണം. വളർത്തിയതിനെയും സ്നേഹിച്ചതിനെയും കണക്ക് പറഞ്ഞ് ആരെയും ചങ്ങലക്കിടാം. പക്ഷെ ചങ്ങല മുറുകി ശ്വാസം മുട്ടുമ്പോ ആരായാലും പൊട്ടിത്തെറിച്ചു പോവും. പിന്നെ ഏത് കൂട്ടിട്ടാലും മുറുകിക്കൊള്ളണമെന്നില്ല. നീയും അർത്ഥം വെച്ച് സംസാരം തുടങ്ങിയല്ലേ. കടപ്പാടിന്റെ പേരിൽ ഇനിയും ഞാൻ ചങ്ങലക്കിടും. പൊട്ടിച്ചു പോകുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ പോയാ അധികം താമസിക്കാതെ ഋഷി അവന്റെ പാട് നോക്കി പോവും. നല്ല ക്ഷീണം, ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. കണ്ടില്ലേ, എല്ലാരും മറുവശത്തേക്ക് ചാഞ്ഞു തുടങ്ങി. ഇങ്ങനെ പോയാറാണ്. അവള് പണ്ടേ അങ്ങനെയല്ലേ. ഈ മാളികയ്ക്കല്ലേ വന്നു കയറിയ പെണ്ണുങ്ങളൊക്കെ അവസരവാദികളാ. ആ വരട്ടെ, മൊത്തത്തിലൊന്ന് ശുദ്ധികളച്ച് നടത്താനുണ്ട്. അതെ അതെ റാണിമേ, എല്ലാത്തിനും അടിച്ചോട്ടിച്ച് നമുക്ക് മാത്രം അവിടെ കഴിഞ്ഞാലെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ഈ തോന്നല് നിർത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കു കുഞ്ഞി. അക്കമ്മ, ആരാ നോക്കിയേ? ഞാൻ എവിടെയാ? ഞാനിപ്പ ആരെയാ വിളിച്ചത്? ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നായിരിക്കും.
അന്നൊരിക്കൽ അതിഥി മാർത്തോമ കോളേജുകാർ വീട് അറേഞ്ച് ചെയ്ത് പറഞ്ഞപ്പോ തന്നെ അതെവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് അതും ഇത്ര രാവിലെ തന്നെ. ഒരിക്കൽ തന്റേത് മാത്രമായിരുന്നിട്ടും എങ്ങനെയോ കൈമോശം വന്നുപോയി, പിന്നെ പ്രതീക്ഷിക്കാതെ കയ്യെത്തും ദൂരത്ത് വന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമെന്ന് തോന്നിയപ്പോ ദാ വീണ്ടും ഒരു ഒളിച്ചോട്ടം. വിട്ടുകൊടുക്കരുതെന്ന് തോന്നി പുറപ്പെട്ടപ്പോ നേരം നോക്കിയില്ല. വന്നു ചേർന്ന് എന്റെ വേഗതയും. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനിങ്ങോട്ട് വരുമെന്നല്ലേ. ഇത്ര സാഹസം വേണ്ടായിരുന്നു ആദി. അതിൽ വായിച്ചിട്ടില്ലേ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന നോവൽ? നിധി തേടിപ്പോയ കുറച്ച് സാഹസികനായ ഒരു ആട്ടിടയന്റെ കഥ. അത്രത്തോളം ഇല്ലെങ്കിലും ഞാനും ഒരു സാഹസത്തിന്റെ പുറകെയാ. രണ്ടുപേർക്കുമിടയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കഥയിലെ നായകൻ ആരോ പറഞ്ഞു കേട്ട് ഒരു സങ്കല്പ നിധിയുടെ പുറകെയാണ്. ജീവിതത്തിലെ നായകൻ അടുത്തും അനുഭവിച്ചു മറിഞ്ഞ നഷ്ടപ്പെട്ട നിധിയുടെ പുറകെയാണ്. ആത്മാർത്ഥമായി നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ അത് സ്വന്തമാക്കാൻ പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പൗലോ കൊയ്ലോ പറഞ്ഞത് വളരെ സത്യമാണ്. അല്ലെങ്കിൽ സൂര്യയുടെ രൂപത്തിൽ വിധി നമ്മളെ വീണ്ടും കാണാൻ അവസരമൊരുക്കില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, തനിക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞാൽ ആദ്യം സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചോട്ടം അല്ലേ. എന്നെ മനസ്സിലാക്കാൻ അതിഥിക്ക് കഴിയുന്നില്ലല്ലോ എന്നതാണ് എന്റെ സങ്കടം. ഞാൻ ആദ്യം മനസ്സിലാക്കുന്നില്ലെന്നോ? അതുമാത്രം പറയരുത്. എന്നിട്ടാണോ ഇങ്ങനെ? എനിക്ക് മറ്റൊരു മാർഗമില്ലാത്തോണ്ടാണ്. വയ്യ ആദി, ഇനി ആ വീട്ടിൽ കഴിയാൻ വയ്യ. മനസ്സിൽ കൂട്ടിവെച്ച കണക്കുകൾ ഓരോന്നോരോന്നായിട്ട് തെറ്റാൻ തുടങ്ങിയപ്പോ റാണിക്കത് സഹിച്ചു കാണില്ല. അതിന്റെ പ്രതികരണം തന്റെ അടുത്ത് കാണിച്ചു. അതിനെ അങ്ങനെ കരുതിയാ മതിയായിരുന്നു. ആരുടെയും പ്രതികരണങ്ങൾ ഭയന്നിട്ടോ വിഷമിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ അവിടുന്ന് പോന്നത്. ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച പുരുഷനെ, എന്റെ കുട്ടിയുടെ അച്ഛനെ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോ അന്ന് ഞാൻ അനുഭവിച്ച വേദനയേക്കാൾ വലുതായി റാണിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെ ഞാൻ കാണുന്നില്ല. ആദ്യം എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം എനിക്കറിയാം. അതിന്റെ പേരില് ആദിക്കൊരു വിഷമം ഉണ്ടാവുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തിരിച്ചു വിളിക്കാനാണ് ആദി വന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോഴ്സ് മീ. ആദിയെ വിഷമിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന അതിഥിയുടെ ആ പഴയ മനസ്സ് ഇപ്പോഴും ഉണ്ടെന്നറിഞ്ഞത് എനിക്കൊരാശ്വാസമാണ്. ശരി, തൽക്കാലത്തേക്ക് ഞാൻ തന്നെ എങ്ങോട്ടും വിളിക്കുന്നില്ല. പക്ഷേ തനിക്ക് എന്നെ അകത്തോട്ട് വിളിക്കാലോ. എടോ, നേരം വിളിച്ചിട്ട് സമയം ഒരുപാടായി. വല്ലാത്ത വിശപ്പ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വാങ്ങിയിട്ടില്ല. അടുത്ത് ഏതെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് നോക്കാം. ഭക്ഷണം കഴിച്ച് എന്നെ ഇവിടെ ആക്കിയിട്ട് ആദിക്ക് തിരിച്ചു പോവുകയും ചെയ്യാലോ. ഒരു മിനിറ്റ്. ബ്രെഡും മുട്ടയെ കിട്ടിയുള്ളൂ. തൽക്കാലം ഇതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. വാ 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 വാ, വേഷന്നിട്ട് വയ്യ.
വല്ലാത്ത ബുദ്ധിമുട്ട് എനിക്ക് വേണ്ടി. സർ, സർ, ഇന്നലെ എവിടെയാണ് ഉറങ്ങിയത്? ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോ താൻ വിളിച്ചപ്പോഴാ അറിഞ്ഞത്. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി, ക്ഷീണം കൊണ്ട് ഞാനും ഉറങ്ങിപ്പോയി. തനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമൊക്കെ മാറി. അല്ല, ഇനി താനെങ്ങാനും ഗോപാലപുരത്ത് പോയിട്ടുണ്ടാവും എനിക്കൊരു സംശയമുണ്ട്. ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നു. എന്തായാലും മാർത്തോമ കോളേജിന്റെ പുതിയ ഡിവിഷനിൽ ചാർജ് എടുത്തില്ലേ, അപ്പൊ ഇവിടെ തന്നെ നിക്കാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി കേട്ടോ. അതിപ്പോ അങ്ങനെ നന്നാക്കാൻ നിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാന്നല്ലേ. ഞാൻ വരുന്നത് തനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ. ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും അത് വേണ്ട, ആദ്യം തിരിച്ചു പോണം. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടവനാ നമ്മുടെ മോൻ. ഇനി അച്ഛനും കൂടെ അവനിൽ നിന്ന് അകലാൻ പാടില്ല. ഭയങ്കര ചൂട്. ഒരുപാട് കാലമായി ഇതുപോലെ ഓംലെറ്റ് കഴിച്ചിട്ട്, അതുകൊണ്ടായിരിക്കും. എന്താ ടേസ്റ്റ്? അല്ല, ആരാ ഉണ്ടാക്കിയത്? അതുകൊണ്ടൊന്നുമല്ല, ദേഷ്യപ്പോണ്ടാവും. സത്യം പറയും, ആദ്യം ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലേ? ഇല്ല, ഒന്നും കഴിച്ചില്ല. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഇനി എനിക്ക് കുറച്ചേരം സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അപ്പൊ തിരിച്ചു പോണില്ലേ? പോണം, അതിന് ഇനി സമയം കിടക്കില്ലേ. അല്ല, എത്ര മണിക്ക് വിളിക്കണം? എന്നെ വിളിക്കുകയേ വേണ്ട, ഞാൻ തന്നെ തന്നെ എണീറ്റോളാം. ഓക്കെ. എടോ അതിഥി, ഞാൻ ഈ റൂമിൽ കിടക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഇന്നലെ രാത്രി നമ്മൾ എത്തിപ്പെട്ടത് വല്ലാത്തൊരു സ്ഥലത്ത് തന്നെയാ അല്ലെ സർ? താൻ വേഗം പ്രശാവ് നോക്ക്, ഇനിയും വൈകണ്ട. ചേച്ചി അക്കാമ്മയെ ആകെ പേടിച്ചു നിൽക്കാവും. അക്കാമ്മ ടീച്ചറേയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ അവിടെ എത്താത്ത കാര്യം. പോകുന്ന വഴി വിളിച്ച് പറയാം. വീട്ടിലെത്തിയ സാറിന്റെ കാര്യം കഷ്ടത്തിലാവും. അതെന്താ? റാണിയമ്മ ഇപ്പൊ തന്നെ അസ്വസ്ഥയായിട്ടുണ്ടാവും, പ്രത്യേകിച്ചും കൂടെ ഞാനായതുകൊണ്ട്. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. സാറ് തന്നെ മാനേജ് ചെയ്യണം.
കാന്ത സാറിനോട് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാവും. സൂര്യ, അനാവശ്യമായ അത്തരം കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. ഇല്ല സർ, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. May I come in, sir? Yes. Sir, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. രാത്രി പോകണ്ടെന്ന് പറഞ്ഞത് ഈ സ്ഥലം കണ്ടപ്പോ തന്നെ സാറിന് മനസ്സിലായി കാണും. ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ്? ഞാൻ പറഞ്ഞിരുന്നല്ലോ സർ, ഇതിനപ്പുറം കാടാണ്. ഓ, മുഴുവൻ സർക്കാർ ഏറ്റെടുത്തു. പഴയ കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണിതു. വല്ലപ്പോഴും കാട് കാണാനും മറ്റുമായി ആരെങ്കിലും ഒക്കെ വരും. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ എത്തും. സാർ റൂം വെക്കേറ്റ് ചെയ്യല്ലേ? ഇല്ല സർ, ബില്ല്. ഓക്കെ. രാത്രി ഉറക്കമൊഴിച്ചിരുന്നല്ലേ. ഞാനും സൂര്യയെ കാത്ത് കുറെ നേരം ഉറക്കമൊഴിച്ചിരുന്നു, പിന്നെ എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയി. ദേ കാപ്പി കുടിച്ചാട്ടെ. ആ കുട്ടി ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അനിയത്തിയെ ഫോണിൽ പോലും കിട്ടാത്തതില് ഭയന്നിരിക്കുക. ഇന്നലെ രാത്രി തന്നെ തിരിച്ചെത്തേണ്ടതല്ലേ അവള്. ശേഖരേട്ട, ഇനി നമ്മൾ എന്ത് ചെയ്യും? നീ ഇങ്ങനെ ഭയന്നാലോ, സമാധാനമായിട്ടിരിക്ക. അവള് പോയിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൂടെ അല്ലേ, തിരിച്ചു കൊണ്ടുവന്നിരിക്കും. വരുന്ന വഴിക്ക് വല്ല അപകടവും? പോസിറ്റീവായി ചിന്തിക്കൂ, ഒന്നും വരില്ല. ആ കുട്ടിക്ക് അവള് കാക്കാൻ നന്നായിട്ടറിയാം. കല്യാണത്തലേന്ന് രാത്രി ആൺവേഷം കെട്ടി രക്ഷപ്പെട്ടു വന്ന കാഴ്ച ഇപ്പോഴും കണ്ണീന്ന് മാഞ്ഞിട്ടില്ല. അല്ല, കുട്ടിക്ക് കാപ്പി എടുക്കട്ടെ? ഇപ്പൊ വേണ്ട അക്കാമേ. എന്നാ ഞാൻ പ്രാതലിനുള്ള കാര്യം നോക്കട്ടെ. എന്തായി ഇത്? കൂട്ടുപോയ ടീച്ചറിന്റെ മകൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനായ സാറാണെന്നാ സൂര്യ പറഞ്ഞത്. കോളേജിൽ വെച്ച് അവളെ അയാൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇനി ടീച്ചറോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അതങ്ങനെ വരാൻ വഴിയുള്ളൂ. ആ റാണിയമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നവനല്ലേ. കുറച്ചുകൂടി കാത്തിരിക്കാം. എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനാ ശേഖരേട്ടാ. അവൾക്ക് വല്ലതും ഒന്നും ഉണ്ടാവില്ല. യാത്രയല്ലേ, രാത്രി എവിടെയെങ്കിലും പെട്ടുപോയി കാണും. നീ വിളിച്ചു നോക്കുന്നില്ലേ അവളെ? നിരന്തരം വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. സൂര്യ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ സൂര്യ. ചേച്ചി, ഹലോ. ഹലോ ചേച്ചി, കേൾക്കുന്നില്ലേ? ഹലോ, നീ കേൾക്കുന്നുണ്ടോ? ഹലോ,